ഇന്ത്യ ന്യൂസിലൻഡ് രണ്ടാം ടെസ്റ്റ് നാളെ പൂനെയിൽ നടക്കും. ആദ്യ കളിയിൽ തോറ്റ ഇന്ത്യക്ക് പരമ്പരയിൽ ഒപ്പമെത്താൻ ജയം അനിവാര്യമാണ്. ബംഗളൂരുവിൽ കിവി സ്പേസിന് മുന്നിൽ പതറിയ ടീം ഇന്ത്യ പൂനെയിലിറങ്ങുന്നത് കളം മാറ്റി കളി പിടിക്കാമെന്ന പ്രതീക്ഷയോടെ. ആദ്യ ടെസ്റ്റിന്റെ ഒന്നാം ഇന്നിംഗ്സിൽ വെറും 46 റൺസിന് പുറത്തായ ഇന്ത്യ രണ്ടാം ഇന്നിംഗ്സിൽ പൊരുതിയെങ്കിലും അനിവാര്യമായ തോൽവി ഒഴിവാക്കാനായില്ല. 8 വിക്കറ്റ് വിജയത്തോടെ ഇന്ത്യയിൽ ഒരു ടെസ്റ്റ് ജയത്തിനായുള്ള 36 വർഷത്തെ കാത്തിരിപ്പാണ് ന്യൂസിലാൻഡ് അവസാനിപ്പിച്ചത്. ബംഗളൂരുവിൽ നിന്ന് വ്യത്യസ്തമായി ബൗൺസ് കുറഞ്ഞ സ്പിന്നർമാരെ തുണയ്ക്കുന്ന പിച്ചൊരുക്കാൻ പൂനെയിലെ ക്യൂറേറ്റർക്ക് BCCI നിർദ്ദേശം നൽകിയതായാണ് റിപ്പോർട്ടുകൾ. ബാറ്റിംഗ് നിരയോട് ആഴം കൂട്ടാൻ അക്സർ പട്ടേലിനെയോ വാഷിംഗ്ടൺ സുന്ദറിനെയോ ഉൾപ്പെടുത്തി കുൽദീപ് യാദവിനെ ഒഴിവാക്കാനാണ് സാധ്യത. ആദ്യ മത്സരത്തിൽ ഇമ്പാക്ട് ഉണ്ടാക്കാതിരുന്ന സ്റ്റാർ സ്പിന്നർ RAshwinനെ മാറ്റിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ബാറ്റിംഗ് നിരയിൽ ശുഭ്മാൻ ഗിൽ തിരിച്ചെത്തുന്നതോടെ KL രാഹുലിനായിരിക്കും സ്ഥാനം നഷ്ടമാവുക. ഇന്ത്യൻ മണ്ണിലെ ആദ്യ ടെസ്റ്റ് പരമ്പര ജയം ലക്ഷ്യമിട്ടാണ് ന്യൂസിലാൻഡിന്റെ പടയൊരുക്കം. ഇന്ത്യൻ വംശജനായ രജിൻ രവീന്ദ്രയുടെ ഓൾറൗണ്ട് മികവാണ് കിവികളുടെ കരുത്ത്. അതേസമയം സ്റ്റാർ ബാറ്റർ കെയ്ൻ വില്യംസണ പരിക്കുമൂലം ഈ മത്സരവും നഷ്ടമാകും. പൂനെ വേദിയാകുന്ന മൂന്നാം ടെസ്റ്റ് മത്സരമാണിത്. ഓസ്ട്രേലിയയോട് തോറ്റപ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ വിരാട് കോഹ്ലിയുടെ ഇരട്ട സെഞ്ചുറി കരുത്തിൽ ഇന്നിംഗ്സ് ജയം സ്വന്തമാക്കിയിട്ടുണ്ട് ടീം ഇന്ത്യ. സ്പോർട്സ് ഡെസ്ക്, 24.